അഗ്നിയലഭിഷേകം രക്തത്താലഭിഷേകം ആത്മാവിനഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുവോത്തിരൂപനായ ഈശോമിശിഹായുടെ മുമ്പിൽ അവിടുത്തെ ആരാധിക്കാനും അവിടുത്തെ മഹത്വപ്പെടുത്താനുമായി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് അല്പനേരം എങ്ങനെ നമുക്ക് പൂർണ്ണമായും ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി കഴിയും. നമ്മളെ തന്നെ അവിടുത്തെ പൂർണ്ണതയുള്ള ഒരു ശിഷ്യനായിരിക്കാൻ നമ്മളെ കൊണ്ട് എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചാണ് അല്പനേരം നമ്മളൊന്ന് ചിന്തിക്കുന്നത്. ലോകത്ത് ഒരുപക്ഷെ ഈശോയെ സ്നേഹിക്കാത്തവരോ ഈശോ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തവരോ ആയി ആരും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ പറ്റുകയില്ല. കാരണം ദൈവത്തിന്റെ വചനമാണ് അവിടുത്തെ അധരങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈശോയെ സ്നേഹിക്കുന്നവരും
ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവരും അവിടുത്തെ വചനം അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമുണ്ട്, അവിടുത്തെ വചനങ്ങൾ ഒരുപക്ഷെ അനുദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരുപക്ഷെ നല്ലൊരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്, പക്ഷെ നമുക്കൊട്ട് സാധിക്കുന്നില്ല. അപ്പോൾ യേശുവിന്റെ ശിഷ്യനായിരിക്കുക അല്ലെങ്കിൽ നല്ലൊരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്ത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ നമുക്ക് യേശു ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യത്വത്തിലേക്ക് അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ തന്നെ പൂർണ്ണമായും അവിടത്തേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ അനുഗമിക്കാൻ വേണ്ടി കഴിയും എന്ന് നമ്മൾ ദിവ്യഗാനത്തിന് മുമ്പിൽ 40 നേരം നമ്മളെ ധ്യാനിച്ചു കഴിയുമ്പോൾ തിരുവചനം ലൂക്കാസ് സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായം 57 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ പൂർണ്ണമായും ഈശോയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യനായിരിക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പരിപൂർണമായും നമ്മളെ തന്നെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി കഴിയുമെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അവിടെ ആ തിരുവചനം ആരംഭിക്കുന്നത് ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈശോയുടെ ശിഷ്യനായിരിക്കുന്ന സന്യാസ ജീവിതം നയിക്കുന്നവരും ഈശോയെ പൂർണ്ണമായും അനുധാവനം ചെയ്യാൻ ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഈശോ അവരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ചില ത്യാഗങ്ങൾ ചെയ്യാതെ എന്നെ അനുഗമിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷത്തിന്റെ 14-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനത്തിന് ഈശോ പറയുകയാണ്, സ്വന്തം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ ഈശോയെ അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് പറയുന്നത് ഈ കുരിശ് വഹിക്കണം. എന്താണ് നമ്മൾ ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വഹിക്കേണ്ട കുരിശ്? അത് സഹനങ്ങളാണ്. ഈശോയെ അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ലോകത്തെ പരിത്യജിക്കുന്നതിന്റെ സഹനങ്ങളുടെ കുരിശ് വഹിക്കാതെ അവിടുത്തെ അനുധാവനം ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഈശോയെ അനുധാവനം ചെയ്യുക എന്ന് പറയുന്നത് സഹനമാണ്, വേദനയാണ്. ഒരുപക്ഷെ നമ്മൾ അനുദിന ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ, ശിഷ്യത്വ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കണം, വിജയ ശ്രീലാളിതനായി നിൽക്കുന്ന ക്രിസ്തുവിനെയല്ല, കുരിശിൽ തറയ്ക്കപ്പെട്ടവനെയാണ് നമ്മൾ അനുധാവനം ചെയ്യുന്നത്. കാരണം സഹനങ്ങൾ ഏറ്റെടുത്തവനെയാണ് നമ്മൾ പിന്തുടരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ത്യാഗമോ സഹനമോ ഇല്ലാതെ അവിടുത്തെ അനുഗമിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. സമർപ്പണ ജീവിതം നയിക്കുകയും സന്യാസ ജീവിതം നയിക്കുകയും ദൈവവിളി സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് വ്യക്തമായ സഹനത്തിന്റെ പടി ചവിട്ടാതെ യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനോ ശിഷ്യയോ ആയിരിക്കാൻ സാധിക്കുകയില്ല. അതാണ് നമ്മൾ ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി വഹിക്കേണ്ട കുരിശ്. അത് ത്യാഗമാണ്, സഹനമാണ്. ഇനി എന്താണ് നമ്മൾ ത്യാഗമായിട്ട് സമർപ്പിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, സമർപ്പണ ജീവിതം നയിക്കുന്ന വ്യക്തികളോട് ആവശ്യപ്പെടുന്നത് വ്രതബദ്ധമായ ജീവിതമാണ്. എന്ന് പറഞ്ഞാൽ, വ്രതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മെ ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കാൻ ലോകത്തിലേക്ക് ചേർത്തു നിർത്തുന്ന ചില മേഖലകളെ മുറിച്ച് വേർതിരിച്ച് വേദനയോടുകൂടി മാറ്റി നിർത്താതെ നമുക്ക് ഈശോയുടെ ശിഷ്യനോ ശിഷ്യയോ ആയിരിക്കാൻ സാധിക്കില്ല. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ തിരുവചന ഭാഗത്തിൽ ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ചില വ്യക്തികൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒന്നാമതായിട്ട് അവൻ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, ഈശോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുവൻ അന്ന് ഈശോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. ഈശോയുടെ ജീവിതം കണ്ടിട്ട് വളരെ സന്തോഷകരമായിരിക്കുമല്ലോ ഈ ജീവിതം എന്ന് ഓർത്തിട്ട് ആ മനുഷ്യൻ വന്ന് ഈശോട് പറഞ്ഞു, കർത്താവെ നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ വരും. ഈശോ അവനോട് പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. ലോകം തരുന്ന സമ്പത്തോ, ലോകം തരുന്ന സുരക്ഷിതത്വമോ, ലോകം തരുന്ന അംഗീകാരമോ ഒന്നും നീ എന്നെ അനുഗമിച്ച നിനക്ക് കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ പരിപൂർണമായി ദരിദ്രനാകാൻ, ശൂന്യവൽക്കരിക്കപ്പെടാൻ, ഇല്ലായ്മ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്നെ അനുഗമിക്കാൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യവ്രതത്തിലൂടെ ലോകത്തിന്റെ സമ്പത്തിനോടുള്ള നമ്മുടെ ആഭിമുഖ്യത്തെ
മുറിച്ചത് എന്നതുപോലെ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിന്റെ ഉത്തമ ശിഷ്യനോ ശിഷ്യയോ ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നാമത്തെ വ്രതമായി ദാരിദ്ര്യവ്രതം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിന്റെ പൂർണ്ണമായ അസ്തിത്വത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും അവൻ വേറൊരുവനോട് പറഞ്ഞു, നേരത്തെ നമ്മൾ കണ്ടു അവൻ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, ഈശോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കും. ഈശോ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവന്റെ അപ്പൻ മരിച്ചു കിടക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം, നേരെ മറിച്ച് അവൻ പറഞ്ഞത് ഇതാണ്, കർത്താവേ ഞാനിപ്പോ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് മാതാപിതാക്കന്മാരൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ അവരുടെ അനുസരണത്തിലാണ് ജീവിക്കുന്നത്, അവർക്ക് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത്, അവരുടെ കാലം കഴിഞ്ഞ് എന്റെ മാതാപിതാക്കന്മാരുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും കാലമൊക്കെ കഴിഞ്ഞ് അവരെയൊക്കെ സംസ്കരിച്ച് എന്റെ സകലവിധ ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം നിന്റെ അനുസരണത്തിലേക്ക് നിന്റെ വിധേയത്വത്തിലേക്ക് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു കുടുംബത്തിൽ ചില വ്യക്തികൾക്ക് മാതാപിതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളവർക്ക് മുതിർന്നവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയാണ്, അവരുടെ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്റെ അനുസരണത്തിലേക്ക് നിന്റെ വിധേയത്വത്തിലേക്ക് വരാം. ഈശോ അവനോട് പറഞ്ഞത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ലോകത്തിലുള്ളവര് നിന്റെ കുടുംബത്തിലുള്ളവര് നിന്റെ മാതാപിതാക്കളുടെ കാര്യം നോക്കിക്കൊള്ളും, നീ ഇപ്പോൾ പൂർണ്ണമായും ദൈവരാജ്യത്തിന് വേണ്ടി നിന്നെ തന്നെ വേർപെടുത്തുക. ഇവിടെവരെ ഈ കുടുംബത്തിൽ നിന്നുള്ള ബന്ധങ്ങളിൽ നിന്നുള്ള ഈ വേർപെടൽ വേദനയാണ്. ഈ ത്യാഗം അനുസരണ വ്രതത്തിലൂടെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്നെ പൂർണ്ണമായി അനുഗമിക്കാൻ അനുധാവനം ചെയ്യാൻ സാധിക്കൂ. ഇനി വീണ്ടും മറ്റൊരുവൻ പറഞ്ഞു, ഈശോ അവനോട് ചോദിച്ചിട്ടാണോ എന്നറിയത്തില്ല, അവൻ ഇങ്ങോട്ട് വന്നിട്ടാണോ എന്നറിയത്തില്ല, മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എന്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം. ഈശോട് പറഞ്ഞു, കർത്താവേ എനിക്ക് നിന്റെ ജീവിതമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാ, ഒരു ആത്മീയ ജീവിതമാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ എനിക്കിപ്പം ചെയ്യേണ്ട ഒരു കാര്യം, എന്റെ വീട്ടുകാരോട് യാത്ര ചോദിച്ചതിന് ശേഷം ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞാൽ, ആ മനുഷ്യൻ പറഞ്ഞത് വീട്ടിൽ പോയിട്ട് യാത്ര ചോദിച്ചു വരാം എന്നതിനേക്കാൾ ഉപരിയായി അവൻ പറഞ്ഞത്, എനിക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരു കുടുംബമായി ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളി, മാതാപിതാക്കന്മാരുടെ വിധേയത്വം, മക്കള്, അവരെ വളർത്തിക്കൊണ്ടുവരിക, ഈ സാധ്യതകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ആ സാധ്യതകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ നിന്റെ വിധേയത്വത്തിലേക്ക് വരാം, നിന്റെ അനുസരണത്തിലേക്ക് വരാം, നിന്നെ പൂർണ്ണമായും നിനക്ക് മാത്രമായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ടൊരു വചനം കൂടി നമ്മൾ ഓർക്കണം. മത്തായി സുവിശേഷത്തിന്റെ 19:29 വചനം പറയുന്നു, എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമകളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും എന്ന് പറഞ്ഞാൽ, നിന്റെ ഈ സാധ്യതകളെ, നിന്നെ തന്നെ പരിത്യജിച്ച് നിന്റെ സകലവിധ സാധ്യതകളെയും വേണ്ടെന്ന് വെച്ച് നീ പരിപൂർണമായി യേശുക്രിസ്തുവിന് ഗുരുവിന് വിധേയപ്പെടുന്ന ശിഷ്യനായിരുന്നാൽ മാത്രമേ നിന്റെ സമർപ്പണം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് നമ്മുടെ സകല സാധ്യതകളെയും ദൈവരാജ്യത്തെ പ്രതി പരിപൂർണമായി ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുന്നതിനെ പ്രതി വേണ്ട എന്ന് വെക്കാനുള്ള ഈ മനോഭാവം സ്വീകരിക്കണമെന്ന് തിരുവചനം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ബ്രഹ്മചര്യ വ്രതത്തിലൂടെ നമ്മളെ തന്നെ പൂർണ്ണമായി ക്രിസ്തുവിന് വിളി ലഭിച്ച ഒരു വ്യക്തി വിട്ടുകൊടുക്കുമ്പോഴാണ് അവന്റെ ശിഷ്യത്വം പൂർത്തീകരിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് സമർപ്പണ ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ത്യാഗപൂർണമായ ഒരു ദൈവവിളി സ്വീകരണത്തിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടേതായ സാധ്യതകളെ വേണ്ട എന്ന് വെച്ച് പരിപൂർണമായി ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരിക്കും നമ്മുടെ കഴിയുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സമർപ്പണ ജീവിതം വ്രതബദ്ധമായ ജീവിതമാണ്. വ്രതങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്തോട് നമ്മളെ ചേർത്ത് നിർത്തുന്ന ആഭിമുഖ്യങ്ങൾ, ഈ ലോകത്തോട് നമ്മളെ അനുരൂപപ്പെടുത്തുന്ന, ഒരുപക്ഷെ ലോകത്തിന്റെ സമ്പത്തായിരിക്കാം, ബന്ധങ്ങളായിരിക്കാം, ചില ആഭിമുഖ്യങ്ങളായിരിക്കാം, ചില അഭിരുചികളായിരിക്കാം, അവ വേണ്ട എന്ന്, എന്തിനു വേണ്ടി, ദൈവരാജ്യത്തെ പ്രതി വേണ്ട എന്ന് വെക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിന്റെ ഉത്തമ ശിഷ്യനും ഉത്തമ ശിഷ്യയും ആയിരിക്കാൻ വേണ്ടി സാധിക്കൂ. ആർക്കാണ് പൂർണ്ണമായി ദൈവരാജ്യത്തിന് വിധേയപ്പെട്ട് ജീവിക്കാൻ വേണ്ടി കഴിയുക എന്ന് തിരുവചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ആരാണ്
സ്വർഗരാജ്യത്തിന് ഏറ്റവും വലിയവൻ, ആരാണ് ക്രിസ്തുവിന്റെ ശിഷ്യത്തിന്റെ പൂർണ്ണത നേടിയിരിക്കുന്നവൻ ആരാണ് എന്നതിനെ കുറിച്ച് ഈശോ പറയുന്നത്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാണ് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഈശോ ഉത്തരം പറയുന്നത്, ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. എങ്ങനെയാണ് ഈ ശിശുവിന്റെ മനോഭാവം നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയുക? പ്രിയപ്പെട്ടവരെ, ശിശുസഹജമായ നിഷ്കളങ്കതയിലേക്ക് നമ്മളെ നയിക്കുന്നത് വ്രതബദ്ധമായ ജീവിതമാണ്. ദൈവരാജ്യത്തെ പ്രതി സമ്പത്തിനെയും ബന്ധങ്ങളെയും തന്റേതായ സാധ്യതകളെയും എല്ലാം പൂർണ്ണമായി പരിത്യജിച്ചു കഴിയുമ്പോൾ നമ്മൾ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ശിശുസഹജമായ നിഷ്കളങ്കതയിലേക്കാണ് ഈ ത്യാഗം നമ്മളെ വളർത്തുന്നത്. ആ ത്യാഗത്തിന്റെ പൂർണ്ണതയാണ് ശിഷ്യത്വം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ത്യാഗ പൂർണ്ണമായ ജീവിതമാണ് സമർപ്പണ ജീവിതം, അല്ലെങ്കിൽ ദൈവവിളി അനുസരിച്ചുള്ള ജീവിതം. പലപ്പോഴും സമർപ്പണ ജീവിതത്തിലും സന്യാസ ജീവിതത്തിലും ദൈവവിളിയിലും ഒക്കെ പരാജയങ്ങളും അപജയങ്ങളും സംഭവിക്കുന്നതിന്റെ കാരണം വ്രതബദ്ധമായ ജീവിതത്തിൽ സംഭവിക്കുന്ന ശൈഥല്യങ്ങളാണ്. വ്രതബദ്ധമായ ജീവിതത്തിൽ പരാജയം നേരിടുന്ന ഒരു വ്യക്തി സമർപ്പണ ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഏറ്റെടുത്തിരിക്കുന്ന വ്രതങ്ങളോടുള്ള വിശ്വസ്തത ദൈവരാജ്യത്തിൽ നമ്മളെ മഹത്വപ്പെടുത്തുന്നതാണ്, ശിശുസഹജമായ നിഷ്കളങ്കതയിലേക്ക് നയിക്കുന്നതാണ്, ക്രിസ്തുവിന്റെ ശിശുത്വ പൂർണ്ണതയിലേക്കാണ് അത് നമ്മളെ നയിക്കുന്നത്. ശിഷ്യമാര് ഈശോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടാണ്, പത്രോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ ഇതാ നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് നിന്റെ പുറകെ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ക്രിസ്തുവിന്റെ ഉത്തമ ശിഷ്യന് ക്രിസ്തുവിനെ പ്രതി ദൈവരാജ്യത്തെ പ്രതി സർവ്വതും പരിത്യജിച്ച് വ്രതബദ്ധമായ ജീവിതത്തിലൂടെ ഒരു ക്രിസ്ത്യാനിയായി തീർന്നിരിക്കുന്ന ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നിരിക്കുന്ന ഒരു വ്യക്തി ചോദിക്കുകയാണ്, കർത്താവേ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഈശോ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വചനം, നിത്യജീവൻ പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സിംഹാസനത്തിൽ സിംഹാസന ചുറ്റുമിരുന്ന് എല്ലാത്തിനെയും ഭരിക്കുന്ന നല്ല വ്യക്തികളായിട്ട് മാറും എന്നൊക്കെ ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ ഇത്തരത്തിൽ പൂർണ്ണമായി അനുധാവനം ചെയ്തവർക്ക് ലോകത്തിൽ ലഭിച്ചത് കുരിശുകളാണ്, കുരിശുകൾ മാത്രമാണ്. കാരണം നമ്മളിപ്പോഴും ഓർക്കണം, ഉദ്ധിതനായിരിക്കുന്ന കർത്താവാണ് നമുക്ക് സകലവിധ പ്രത്യാശയും തരുന്നത്. ഉദ്ധിതൻ കരങ്ങൾ ഉയർത്തുമ്പോൾ അവന്റെ കരങ്ങളിൽ നമ്മൾ കാണുന്നത് അഭിഷേകത്തോടൊപ്പം മുറിപ്പെട്ടതിന്റെ, ത്യാഗങ്ങൾ ഏറ്റെടുത്തതിന്റെ, നമുക്ക് വേണ്ടി കീറിമുറിഞ്ഞതിന്റെ ആണിപ്പഴുതുകളാണ്. ഈ ആണിപ്പഴുതിന്റെ സഹനമാണ് നമ്മളെ മാടി പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ത്യാഗവും സഹനവും വിട്ട് ശിഷ്യത്വമില്ല, ത്യാഗവും സഹനവും ഇല്ലെങ്കിൽ ശിഷ്യത്വമില്ല. അപ്പൊ അതുകൊണ്ട് സമർപ്പണ ജീവിതം നയിക്കുന്ന വ്യക്തികൾ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന വ്യക്തി ഏറ്റെടുക്കുന്ന ഓരോ സഹനവും ദൈവരാജ്യത്തിൽ വിലയുള്ളതാണ്, നമ്മളെ മഹത്വപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ടവര്, ഈ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് ദിവ്യകാന ഈശോയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പ്രതിബദ്ധമായ ജീവിതത്തിലൂടെ ക്രിസ്തു ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്ന വൈദികരെയും സമർപ്പിതരെയും പ്രേക്ഷിതരെയും സന്യാസി ജീവിതം നയിക്കുന്നവരെയും ദൈവവിളി സ്വീകരിച്ചിരിക്കുന്നവരെയും എല്ലാം നമുക്ക് ഒരു നിമിഷം നമുക്ക് ഈ ദിവ്യകാന ഈശോയിലേക്ക് സമർപ്പിക്കാം. കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള വ്യക്തികളെ നമ്മളിപ്പോൾ പേര് പറഞ്ഞ് നമ്മൾ ഈ ദിവ്യകാനത്തിലേക്ക് അവരെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പരിശുദ്ധാത്മാവേ അവരെ നിറയ്ക്കണമേ, സമർപ്പണ ജീവിതത്തിന്റെ വിശ്വസ്തത 100% കാത്തുസൂക്ഷിക്കാനുള്ള അഭിഷേകം ദൈവവിളി സ്വീകരിച്ചവർക്ക് അങ്ങ് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാന ഈശോയിലേക്ക് നമുക്ക് വൈദികരെയും സമർപ്പിതരെയും സന്യസ്തരെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ പൂർണ്ണത നമുക്കും പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം ഓരോരുത്തരും കർത്താവിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടുകൂടി, തീക്ഷ്ണമായ ആഗ്രഹത്തോടുകൂടി, ഈശോയെ ഞാൻ അങ്ങേ പിൻചെല്ലാൻ ആഗ്രഹിക്കുന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ദിവ്യകാന ഈശോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഇരു കാര്യങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് ഇങ്ങനെ പാടി പ്രാർത്ഥിച്ച് ഈശോയുടെ ഉത്തമ ശിഷ്യനായിട്ട് മാറാൻ പരിശ്രമിക്കാം. ീ
ശിക്ഷത്വം സ്വീകരിച്ചിരിക്കുന്ന വൈദികരെ സമർപ്പിച്ച് ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. പ്രഥമമായി ജീവിതം നയിക്കുന്ന മുഴുവൻ വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉത്തമ ക്രിസ്ത്യാനികളാക്കി മാറ്റണമേ. പൂർണ്ണമായ സമർപ്പണമുള്ള വിശ്വസ്തതയുള്ള യേശുവിന്റെ നല്ല ശിഷ്യരാക്കി ഞങ്ങളെ മാറ്റണമേ. ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്ന് ദൈവവിളി സമർത്ഥമായിട്ടുണ്ടാകുവാൻ, പൂർണ്ണമായും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന അനേകം വ്യക്തികൾ സഭയിൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ശക്തിപ്പെടുത്തണമേ. വിളി സ്വീകരിച്ചിരിക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ. ഇടറിവീഴാൻ സാധ്യതയുള്ള വഴികളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, കാവൽദൂതന്മാരുടെ വലിയ സംരക്ഷണം, വിശുദ്ധരുടെ വലിയ മധ്യസ്ഥ ശക്തി അവർക്ക് ലഭിക്കാനിട വിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കന്നുവാനായ യേശോയെ, സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വന്നു, ഇപ്പോൾ പ്രതിസന്ധി അനുഭവിക്കുന്ന മുഴുവൻ സമർപ്പിതരെയും യേശോയെ പരിശുദ്ധമാനിലേക്ക് സമർപ്പിച്ച് ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ വിശുദ്ധീകരിക്കണമേ. അവര് ബലഹീനമാകുന്ന സമയത്ത് പരിശുദ്ധർബാനയുടെ ശക്തി വളരെ ശക്തമായിട്ട് അവരെ കവചം ചെയ്ത് നിർത്തി പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ്യ.
സമർപ്പിച്ചരെയും വൈദികരെയും ശുശ്രൂഷകരെയും പുണ്യസ്ഥരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇരു കാര്യങ്ങളും ഈശോയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 എല്ലാ പുണ്യസ്ഥരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മിഷണറിമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവി അവരെ ശക്തിപ്പെടുത്തണമേ. വെരിയെടുക്കുന്ന എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ടാവി അവരുടെ കാര്യങ്ങൾ ദുർബലമാകാതെ, അവരുടെ കാര്യങ്ങൾ മലിനമാകാതെ, അവരുടെ ആദരങ്ങൾ വിശ്വസിക്കാനിക്കപ്പെട്ടെ. അങ്ങനെ പ്രിയപ്പെട്ട മക്കളായിരിക്കണം ഹൃദയ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്യാസ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്ന, പ്രതിബദ്ധമായ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന എല്ലാ സമർപ്പിച്ചരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ടാവി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരെ നമുക്കാം പരിശുദ്ധ കുർബാനയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഈശോയെ, ഞാൻ ബലഹീനമാകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ വർദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം ഇടറി വീഴാൻ സാധ്യതയുള്ള വഴികളിൽ കാവൽ ദൂതന്മാരുടെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു അനുകരണത്തിൽ അവ്യക്തത നേരിടുമ്പോൾ ഞങ്ങൾക്ക് മുൻപേ കടന്നുപോയിരിക്കുന്ന പുണ്യാത്മാക്കളുടെ, വിശുദ്ധരുടെ വലിയ മാധ്യസ്ഥം ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിന് വേണ്ടി കരങ്ങൾ കൂപ്പി പിടിച്ച് ഇതിൽ നമിച്ച് നമ്മുടെ തന്നെ പൂർണ്ണമായി കർത്താവിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരിശുദ്ധ Thank you.